ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ജാതി സമ്പ്രദായം സൃഷ്ടിച്ച വിവേചനങ്ങളും പുറന്തള്ളലുകളും ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുവെന്നും ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി അടക്കമുള്ള അവർണജാതിക്കാർ ഈ മേഖലയിൽ നിന്ന് പിന്തള്ളപ്പെടുകയാണെന്നും ഉദ്ഘാടകൻ രാജീവ് നെല്ലിക്കുന്നേൽ പറഞ്ഞു. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയിലും സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ജാതി സെൻസസ് നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഉടൻ നടപടി സ്വീകരിക്കുക, ഹോം സർവേ നിർത്തിവെക്കുക, മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ് ഉടൻ വിതരണം ചെയ്യുക, എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ PSSCയെ ഏൽപ്പിക്കുക, എല്ലാ വകുപ്പുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക, പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, PhD വിദ്യാർത്ഥികളുടെ മുടങ്ങിക്കിടക്കുന്ന ഫെല്ലോഷിപ്പ് ഉടൻ വിതരണം ചെയ്യുക, സംവരണം അട്ടിമറിച്ചുള്ള താത്കാലിക നിയമനം അവസാനിപ്പിക്കുക, PTA വഴി നടത്തുന്ന താത്കാലിക അധ്യാപക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് വഴിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. ധർണയ്ക്കു ശേഷം മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും നിവേദനം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ശശി അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ സംസ്ഥാന നേതാക്കളായ VV സത്യരാജൻ, CK അജിത് കുമാർ, MS ബാഹുലയൻ, പ്രൊഫസർ VP വിജയൻ, R മുരളി, VN കൃഷ്ണൻകുട്ടി, അനീഷ് കുമാർ ചിത്രംപാട്ട്, കമലാസനൻ PG എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന നേതാക്കളായ CS ശശീന്ദ്രൻ, VK ഉത്തമൻ, VN സോമൻ, MR ശിവപ്രകാശ്, K ശിവദാസ്, അനിത രാജു, രമണി VG, പുഷ്പലത, സരസ്വതി മോഹൻ, ഗ്രഹൻ കുമാർ, സുജിത് കുമാർ, A മനോജ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ആയിരങ്ങളെ പങ്കെടുപ്പിച്ച മുഴുവൻ സംഘടനകളെയും കേരള വേല ഏകോപന സമിതി വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, സംവരണം എന്ന് പറയുന്നത് കേവലം സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയല്ല, മറിച്ച് അധികാരങ്ങളും വിഭവങ്ങളും അതിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് സംവരണം. ആ സംവരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുന്നു. രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീംകോടതിയുടെ 5 ഭരണഘടനാ ബെഞ്ചിലെ ഒരു ജഡ്ജിയുടെ പരാമർശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക സംവരണം കൊണ്ടുവരണം, ജാതി സംവരണം നിർത്തലാക്കണം. ഈ സംവരണത്തെ ഇന്ന് പൂർണ്ണമായി അട്ടിമറിച്ചിരിക്കുന്നു. ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണം വളരെ തുച്ഛമാണ്. I4 News, ഏറ്റുമാനൂർ.